തമിഴ്നാട്ടിലെ വനമേഖലയിൽ നിന്നും എത്തുന്ന കാട്ടാനക്കൂട്ടങ്ങൾ ഇടുക്കിയുടെ അതിർത്തി മേഖലകളായ തേവാരമേട്ടിലും അണക്കരമേട്ടിലും മാൻകുത്തിമേട്ടിലും നാശം വിതയ്ക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഉടുമ്പുചല ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ആദിവാസി മേഖലയായ മാൻകുത്തിമേട്ടിലെ ഫെൻസിംഗ് വാഗ്ദാനങ്ങളിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കുവാൻ തയ്യാറാക്കണമെന്നാണ് കുടിനിവാസികൾ ആവശ്യപ്പെടുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കുട്ടിയാന ഉൾപ്പെടെ 4 ആനകളടങ്ങുന്ന കൂട്ടം അതിർത്തിയിലെ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത് പതിവായിരുന്നു. മുൻവർഷങ്ങളിൽ ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ഇതോടെ ജനവാസ മേഖലയിലേക്ക് സുരക്ഷയൊരുക്കി സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. തമിഴ്നാട് വനമേഖലയിലാണ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതെന്ന വാദങ്ങളടക്കമുണ്ടായിട്ടും നെടുങ്കണ്ടം പഞ്ചായത്ത് പദ്ധതി പൂർത്തീകരിച്ചു. എന്നാൽ വനമേഖലയോട് കൂടുതൽ അടുത്തുകിടക്കുന്ന ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന മാൻകുത്തിമേട്ടിൽ ഫെൻസിംഗ് സ്ഥാപിക്കുവാൻ ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചില്ല. പ്രദേശത്ത് ട്രഞ്ച് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതും മറികടന്ന് ആന കുടിയിലേക്ക് എത്തുകയാണ്. നെടുങ്കണ്ടം താലൂക്കിൽ അവിടെ വേലിയൊക്കെ ഇട്ടു ആന കയറാതിരിക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് മാൻകുത്തിമേട്ടിൽ ഇതുവരെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തില്ല. കുഞ്ഞു മക്കളെ വെച്ചോണ്ട് ഞങ്ങൾ ഇരിക്കുക. പന്നിക്ക് മഴ ചാരി അവിടുന്ന് കുടിക്കാത്ത ഭയങ്കര പട്ടിയുടെ കുരയും ശല്യവും അതെങ്ങനെയാലും ഞങ്ങൾക്ക് ശരിയാക്കി തരണം. ആനയുടെ പന്നിയുടെ ശല്യം കുറയാൻ വേണ്ടി ഞങ്ങൾക്കത് ശരിയാക്കി തരാൻ എങ്ങനെയാലും നേതാക്കന്മാരെ അത് വിളിച്ചയക്കണം. കാട്ടാനക്കൂട്ടം എത്തുന്ന ദിവസങ്ങളിൽ മാൻകുത്തിമേട് കുടിനിവാസികളുടെ ഉറക്കം നഷ്ടമാകും. ആഴികൂട്ടിയും പടക്കം പൊട്ടിച്ചുമാണ് ഇവർ ആനകളെ തുരത്തുന്നത്. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.